ം ബാക്ക് ടു കോമെക്സ്വൽ ഇന്ന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ള എസ് എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ബോ തിയറി ആൻഡ് പ്രോബ്ലം ഏരിയാസിൽ വരുന്ന എസ് എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് എസ് എസ് ആയിട്ട് വരാനൊന്നും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള എസ് എ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻസും ഞാൻ ഇന്ന് പറഞ്ഞു പോകുന്നുണ്ട് എക്സാം അടുത്തു സ്റ്റഡി മെറ്റീരിയൽ കയ്യിലില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ എസ് എസിൻ്റെ ഒന്നും ആൻസർ ഒന്നും കയ്യിലില്ലാത്തവർക്ക് എൻ്റെ മെയിൽ ഐ ഡിയിൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം ഈ തിയറി എസ് എസ് നോക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എ പാർട്ടിലെയും ബി പാർട്ടിലെയും തിയറി ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലാണ് അതിപ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്ക് ആയാലും ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരിക്കും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കണ്ടിട്ടില്ലാത്തവർ അത് സെർച്ച് ചെയ്ത് കാണേണ്ടതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ് നേച്ചർ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇതും ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആണ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഫീച്ചേഴ്സ് ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നിന്ന് തിയറി നല്ല രീതിക്ക് ചോദിക്കാറുണ്ട് ഇൻ കേസ് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ പോലും എ പാട്ട് നിന്നും ബി പാർട്ടിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഡിസ്കസ് ദി എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് ആൻഡ് ടെക്നിക്സ് ഇതും ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി ഡിഫറെ ടൈപ്സ് ഓഫ് കോസ്റ്റ് ഇത് വരുന്ന ചാപ്റ്റർ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് അപ്പോൾ ഇത് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നതാണ് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഭാഗം നോക്കുക ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ എസ് ഐ ആണ് ഡിസ്കസ് ചെയ്യുന്നത് എസ് ഐ ക്വസ്റ്റ്യനിലാവുമ്പോൾ നമ്മൾ ഓൺ ദി ബേസിസ് ഓഫ് ഏതാണ് എന്നുള്ളത് ഏതാണ് ക്രൈറ്റീരിയ എന്നുള്ളത് എഴുതിയിട്ട് ഓരോരോ കോസ്റ്റുകളും അതിൻ്റെ അടിയിൽ എഴുതേണ്ടതാണ് പക്ഷേ കുറച്ച് മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് വാരിബിൾ കോസ്റ്റ് സെമി വാരിയബിൾ കോസ്റ്റ് അങ്ങനെ മാത്രം എഴുതിയാലും കുഴപ്പമില്ല നമ്മുടെ മാർക്കിനനുസരിച്ച് എഴുതാം പക്ഷേ ടൈപ്പ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഡയറക്ട് കോഴ്സ് ഇൻഡയറക്ട് കോഴ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അങ്ങനെ ഇഷ്ടംപോലെ കോസ്റ്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ ബേസിസും കൂടി എഴുതിയതിനു ശേഷം ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എങ്കിലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടാം ഓക്കെ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് അടക്കാം വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഇതും സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നതാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ ചിലപ്പോൾ ഇത് ഇൻക്ലൂഡഡ് ആയിട്ട് കാണിക്കും അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആണ് നമുക്ക് നന്നായിട്ട് അറിയാം എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ പിന്നെ എന്താ ലേബർ എക്സ്പെൻസസ് ആണ് പിന്നെ അതിൻ്റെ സബ് ആയിട്ട് വരുന്ന കാര്യങ്ങളും അത് ഒരു ഫ്ലോ ചാർട്ട് രൂപത്തിലൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ സെർച്ച് ചെയ്തിട്ട് കണ്ടതാണ് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ക്വസ്റ്റ്യൻ നോക്കാം ഡിസ്കസ് ഓഫ് മെറ്റീരിയൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഇത് അറിയുന്ന കാര്യങ്ങളാണ് ഫിഫോ ലിഫോ അതുപോലെ ബേസ് സ്റ്റോക്ക് പിന്നെ സിമ്പിൾ ആവറേജ് വെയ്റ്റഡ് ആവറേജ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻഫ്ലേറ്റഡ് പ്രൈസ് അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ അതാണ് ഇതിൽ നമ്മൾ വിശദീകരിച്ച് എഴുതേണ്ടത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം വാട്ട് ഈസ് കോൺട്രാക്ട് കോസ്റ്റിംഗ് സ്റ്റേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ് ഇത് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങളത് നോക്കുക നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ഒന്നും ഇല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് അപ്പോൾ അത് അയച്ചു തരാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഓഫ് ബഡ്ജറ്റ് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾഡ് ഇൻ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ഇത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാപ്റ്റർ ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ എന്നുള്ളൊരു ചാപ്റ്റർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വായിച്ച് നോക്കണം ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് നോക്കാം വാട്ട് ആർ ദി ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ബഡ്ജറ്റ് ഇതും സെയിം ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റിനാണ് ഇഷ്ടം പോലെ ബഡ്ജറ്റുകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കണം ഇതിൽ നിന്ന് പ്രോബ്ലം ഏരിയാസും വരാറുണ്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം വാട്ട് ഇസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്പ്സ് ഇൻവോൾഡ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ണം ഓരോ കോസ്റ്റിംഗ് ഒക്കെ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പ്രോസസ് കോസ്റ്റുണ്ട് അപ്പോൾ അതൊക്കെ എന്താന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അതുകൂടാണ്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻസിൻ്റെ അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കോൺട്രാക്ട് കോസ്റ്റിംഗ് അതൊക്കെ നിങ്ങൾ ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ള ക്വസ്റ്റിൻസ് നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വേണം പോകാനായിട്ട് അതുകൂടാണ്ട് പ്രോസസ് കോസ്റ്റിംഗ് കോൺട്രാക്ട് കോസ്റ്റിങ് ജോബ് കോസ്റ്റിംഗ് യൂണിറ്റ് കോസ്റ്റിംഗ് അതൊക്കെ എന്താന്നുള്ളതും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കും ചിലപ്പോൾ എ പാർട്ടിലോ ബി പാർട്ടിലോ അത് ചോദിച്ചെന്ന് വരാം ഓക്കെ ഇതൊക്കെയാണ് മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ള എസ് എ ക്വസ്റ്റ്യൻ ബട്ട് ഇത് തന്നെ വരുമെന്നുള്ളത് നോ ഗ്യാരണ്ടി അത് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുടെ മൈൻഡ് അനുസരിച്ചിരിക്കും ഓക്കെ എന്നാലും നിങ്ങൾ എന്തായാലും ഇത് വായിച്ചിട്ട് പോകണം നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഏരിയാസ് നോക്കാം അത് ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഒരുവിധം എല്ലാതും ഉണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുമോ അയ്യോ ഇതാണോ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാതും ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയരുത് കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പ്രോബ്ലം ഏരിയാസ് എ സി ക്യൂസിനായിട്ട് മാത്രമായിരിക്കില്ല വരിക ചിലപ്പോൾ അത് ബി പാർട്ടിലോ സി പാർട്ടിലോ ആയിരിക്കും വരിക നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോകണം ഓക്കെ നമുക്ക് വേഗം തന്നെ ആ ഏരിയാസൊക്കെ നോക്കാം ഫസ്റ്റ് വൺ പ്രോസസ് കോസ്റ്റിംഗ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രോസസ് കോസ്റ്റിംഗ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം പ്രോസസ് എ അക്കൗണ്ട് പ്രോസസ് ബി അക്കൗണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രോസസ് അക്കൗണ്ട് മാത്രമായിട്ട് ഒറ്റ അക്കൗണ്ട് അക്കൗണ്ടായിരിക്കും ഉണ്ടാവുക സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വൽ ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കണം ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത് അതുകൂടാണ്ട് കുറേ ഉണ്ടതില്ല അബ്നോർമൽ ലോസ് അക്കൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഞാനതിൽ മെയിൻ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ ഈ മൂന്ന് അക്കൗണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടാവണം അറ്റ്ലീസ്റ്റ് ഇപ്പം എക്സാമിന് എക്സാമിൻ്റെ തലദിവസമൊക്കെയാണ് നിങ്ങളിപ്പോൾ പഠിക്കാനായിട്ട് എടുക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ എങ്കിലും പഠിച്ചിട്ട് പോവുക നെക്സ്റ്റ് വൺ പറയുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ് ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഏരിയ ആണ് എപ്പോഴും എസ് ക്വസ്റ്റ്യൻ വരാറുണ്ട് ഫസ്റ്റ് വൺ കോൺട്രാക്ട് അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിക്കണം പിന്നെ ഈസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പഠിക്കണം ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പഠിക്കണം നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ബഡ്ജറ്റാണ് ഇതും വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും വരാൻ ചാൻസ് ഉള്ള മൂന്ന് ബഡ്ജറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ക്യാഷ് ബഡ്ജറ്റ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഇത് മൂന്നും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇതിൽ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽറ്റ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് മാത്രമാണ് എന്നാലും വലിയ കുഴപ്പമില്ല നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഏതാന്ന് നോക്കാം നെക്സ്റ്റ് വൺ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ വരുന്നതാണ് ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഉണ്ട് അതുപോലെ തന്നെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഉണ്ട് അപ്പോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോഴ്ഷ്മെൻറ്റ് ഓഫ് ഓൺലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അപ്പോർഷ്മെൻ്റ് ടു പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതിന് ലാഡർ മെത്തേഡ് ഉണ്ട് റെസിപ്രോക്കൽ മെത്തേഡ് ഉണ്ട് അത് നന്നായിട്ട് പഠിക്കണം സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട് ദെൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ സ്റ്റോസ് ലെഡ്ജർ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ലിഫോ മെത്തേഡും ഫിഫോ മെത്തേഡും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം അതുകൂടാണ്ട് വേറെ മെത്തേഡ്സ് ഉണ്ട് പക്ഷേ ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ സ്റ്റോസ് ലെഡ്ജറെങ്കിലും ലിഫോയും ഫിഫോയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം നെക്സ്റ്റ് വൺ ഇ ഒക്യു ഇഒോക്യൂൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ദെൻ ഇതൊരു ഒരു എസ് എ ക്യുഷനായിട്ടൊന്നും വരാൻ ചാൻസ് കുറവാണ് ഇതൊരു ഒരു സി പാർട്ടിലൊക്കെയാണ് വരിക എസ് എ ക്യുഷനായിട്ട് വരാൻ ചാൻസ് സ്റ്റോസ് ലെഡ്ജറാണ് ഇയോ ക്യൂ എന്ന് പറയുന്നത് ഒരു ബി പാർട്ടിലൊക്കെ ആയിട്ടാണ് വരിക ദെൻ നെക്സ്റ്റ് ഭാഗം യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് കോർഷീറ്റ് ആണ് കോർഷ് ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ചിലപ്പോഴാണ് എസ് എ ആയിട്ട് വരുള്ളൂ അതല്ലെങ്കിൽ സി പാർട്ടിലോ അല്ലെങ്കിൽ ബി പാർട്ടിലോ ആയിട്ടാണ് വരിക അപ്പോൾ ഇത് കമ്പയർ ടു മറ്റുള്ളത് അതായത് ഫസ്റ്റ് ഇതിന് മുമ്പ് കാണിച്ച സ്ലൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ സ്ലൈഡിൽ വരുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് കുറഞ്ഞതാണ് എങ്കിൽ പോലും എസ് വരാൻ ചാൻസ് ഒക്കെ ഉണ്ട് എന്നും അതുപോലെ തന്നെ മെറ്റീരിയലിനും യൂണിറ്റ് കോസ്റ്റിംഗ് സി പാർട്ടിലൊക്കെ ആയിട്ടായിരിക്കും വരിക എന്നാലും നിങ്ങളിത് നോക്കിയിട്ട് പോവുക ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ വരുന്നത് മെറ്റീരിയൽ വാരിയൻസസ് ലേബർ വാരിയൻസസ് ഓവർഹെഡ് വാരിയൻസസ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണിത് കുറേ ഫോർമുലാസ് ഉണ്ടെന്നേ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളാണിത് മാർക്ക് നന്നായി സ്കോർ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇതിനൊരു ചെറിയൊരു ടെക്നിക്ക് ഉണ്ട് ഇത് ഇത് ചെയ്യാനായിട്ട് എല്ലാവരെയും എന്താണ് ഈ ഫോമുല ബൈഹാർട്ട് ചെയ്തിട്ട് പഠിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുക പക്ഷേ അതല്ലാണ്ട് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് എൻ്റെ സാറ് ഞങ്ങൾക്ക് കോസ്റ്റിംഗ് എടുക്കുന്നുണ്ടായിരുന്നു സാറ് മധുസാറ് പറഞ്ഞൊന്നൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് പറ്റുമെങ്കിൽ ഞാനത് ചെയ്ത് കാണിക്കാം പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും എക്സാം എടുത്തത് കൊണ്ട് ഞാൻ വേഗം ഇത് മാത്രമേ ഇങ്ങനെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഇടുന്നുള്ളൂ ഇത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വരും ക്ലാസ്സുകളിൽ ഞാൻ എടുക്കാം ഓക്കെ അപ്പോൾ ഇതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ സിമ്പിൾ മെത്തേഡിലൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ബൈ ഹാർട്ട് ഇത് ഈ ഫോമുലാസ് കാണാണ്ട് പഠിക്കാണ്ട് ഓക്കെ അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അങ്ങനെ എസ് സി എ ക്യുസ്റ്റിനായിട്ട് വരാറില്ലെങ്കിലും സി പാർട്ടിലേ വരാറുണ്ട് ദെൻ ലേബറാണ് ലേർ ലേബറിൽ വരുന്ന ലേർ ആണ് ഇതും എസ് ഐക്യൂഷനായിട്ട് അങ്ങനെ വന്ന് കാണാറില്ല സി പാർട്ട് ഓർ ബി പാർട്ടിലാണ് വരിക സെപ്പറേഷൻ മെത്തേഡ് റീപ്ലേസ്മെൻറ്റ് മെത്തഡ് ആൻഡ് ഫ്ലക്സ് ആണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നെക്സ്റ്റ് വൺ ഇൻസെൻറ്റീവ് വെയ്ജ് പ്ലാൻസ് ആണ് ഇതിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടെങ്കിലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് പ്ലാൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കിയിട്ട് പോകാൻ ശ്രമിക്കാം ഹാൽസി പ്രീമിയം പ്ലാൻ റോവാൻ പ്രീമിയം പ്ലാൻ ടൈഡേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഇത് മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ് കമ്പയർ ടു അതർ വേജ് പ്ലാൻ എന്ന് വെച്ച് നോക്കുമ്പോൾ ഓക്കെ അപ്പോൾ അത് നോക്കുക ഇത്രയും നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന പ്രോബ്ലം ഏരിയാസ് ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ ഞാൻ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഏരിയാസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചു പോവാനായിട്ട് പറ്റുമെങ്കിൽ പഠിച്ചിട്ട് പോവുക അറ്റ്ലീസ്റ്റ് എല്ലാ ഭാഗത്തുനിന്ന് ഒരു രണ്ട് പ്രോബ്ലം വെച്ചെങ്കിലും ചെയ്ത് നോക്കാം ഓക്കെ ഈ പ്രോബ്ലം ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക അറ്റ്ലീസ്റ്റ് ആ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു ആറെണ്ണമെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ഏഴും എട്ടും ഭാഗങ്ങളുണ്ട് ഏഴും എട്ടും സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ലേബർ ലേബർ ഉണ്ട് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് ഞാൻ പറ സ്കിപ്പ് ചെയ്യാൻ പറയില്ല പക്ഷെ അതിന് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നന്നായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം അപ്പം നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡോണ്ട് ഫോർ ഗറ്റ് ടു ലൈക്ക് ആൻഡ് കമൻറ്റ് പിന്നെ ഫ്രണ്ട്സിനും കൂടി സജസ്റ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും ഇനേബിൾ ചെയ്യാം ഓക്കെ ബൈ